നമസ്കാരം. സ്വാമി ശരണം. അയ്യപ്പനോട് കളിച്ചവരൊന്നും അങ്ങനെ ആ കളി പൂർത്തീകരിച്ച് വളരെ സമാധാനത്തോടെ പൂർത്തീകരിച്ച് പോന്നിട്ടില്ല. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്, എത്രയോ എത്രയോ അനുഭവങ്ങൾ ഇപ്പോഴും പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മറ്റ് ഇതിന് ശബരിമല വിഷയത്തിൽ ശബരിമല ആചാരങ്ങൾ ലംഘിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരുടെയും നവോത്ഥാന നേതാക്കളുടെയും ഒക്കെ സ്ഥിതി നമുക്കറിയാമല്ലോ. ചെറുവള്ളി എസ്റ്റേറ്റ്, ഇപ്പോൾ ശബരിമല വിമാനത്താവളം അവിടെ കൊണ്ടുവന്ന് അവിടെ വലിയ ഒരു ടൗൺഷിപ്പാക്കി മാറ്റാനൊക്കെയുള്ള ശ്രമം നടത്തിയ ചില ആളുകളുണ്ടല്ലോ. നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് ശ്രീ കെ പി യോഹന്നാൻ ഈ ഒരു വിഷയത്തിൽ വലിയ കാര്യമായ ഇടപെടലൊക്കെ നടത്തിയ വ്യക്തിയാണ്. ഈ അയ്യപ്പനോട് കളിച്ചവരൊക്കെ തന്നെ കളി പഠിച്ചിട്ടേ പോകൂ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്പസമയം മുൻപ് വന്ന ഒരു വാർത്ത. ബിലീവേഴ്സ് ചർച്ച് സ്വയം പ്രഖ്യാപിത ബിഷപ്പ് കെ പി യോഹന്നാനെതിരായ കള്ളപ്പണക്കേസിൽ കൂടുതൽ നടപടികളുമായി ആദായ നികുതി വകുപ്പ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങളും ആദായ നികുതി വകുപ്പിൻ്റെ നടപടിക്രമങ്ങളും സംബന്ധിച്ച അതിൻ്റെ രേഖകളും ഒക്കെ തന്നെ പുറത്തായിരിക്കുന്നു. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമസ്ഥതയിൽ ആണെന്ന് പറയപ്പെടുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത അടുത്ത സമയത്ത് പുറത്തുവന്നത്. ശബരിമല വിമാനത്താവള പദ്ധതി പ്രദേശം കൂടി ഉൾപ്പെട്ട 2000 ഏക്കർ ഭൂമിയാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. 6000 കോടി അനധികൃത വിദേശ സഹായം കൈപ്പറ്റിയതടക്കം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കെ പി യോഹന്നാനെതിരെ നടത്തുന്ന അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 6000 കോടി അനധികൃത വിദേശ സഹായം കൈപ്പറ്റിയ സംഭവത്തിൽ മൊഴിയെടുപ്പിന് ഹാജരാകാൻ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചതിന് പിന്നാലെ രക്ഷപ്പെടാൻ പല തന്ത്രങ്ങളുമായി ബിലീവേഴ്സ് ചർച്ചിന്റെ ബിഷപ്പ് കെ പി യോഹന്നാൻ പലതരത്തിലുള്ള നീക്കങ്ങൾ തുടങ്ങി എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഡിസംബർ ആദ്യവാരത്തോടെ മൊഴിയെടുപ്പിന് എത്താമെന്നും കാട്ടി ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സിന് അദ്ദേഹം കത്തയച്ചിരുന്നു. എന്നാൽ നിശ്ചയിച്ച ദിവസം കടന്നാൽ നടപടികൾ കടുപ്പിക്കാനാണ് വകുപ്പ് തീരുമാനിച്ചത്. യോഹന്നാൻ ഇപ്പോൾ അമേരിക്കയിലെ ടെക്സസിലെ ഗോസ്പെൽ ഫോർ ഏഷ്യ ആസ്ഥാനത്താണ്. ഈ ഗോസ്പെൽ ഫോർ ഏഷ്യ അങ്ങനെ വിവിധ പേരുകളിൽ വിവിധ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളുമായി പലതരത്തിലുള്ള ഇത്തരം സഭകൾ ഉണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ ക്രമരഹിതമായി ധനം സമ്പാദിക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ തന്നെ ചേർത്ത് വെച്ചാണ് കെ പി യോഹന്നാനെതിരെ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ നേരത്തെ തന്നെ കേസെടുത്തത്. ഇപ്പോൾ ആ കേസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. അയ്യപ്പ ഭക്തരുടെ പേര് പറഞ്ഞ് പിണറായി സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശബരിമല വിമാനത്താവളത്തിന് പിന്നിൽ കോടിക്കണക്കിന് രൂപയുടെ കച്ചവട താല്പര്യമാണ് എന്ന് ഈ കെ പി യോഹന്നാൻ്റെ കച്ചവട താല്പര്യമാണ് അയാളുടെ ഇത്തരത്തിലുള്ള സഭകളുടെയും ഒക്കെ കച്ചവട താല്പര്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. വ്യാജരേഖകളുടെ പിൻബലത്തിൽ ഗോസ്പെൽ ഫോർ ഏഷ്യ ഹാരിസൺസ് പ്ലാന്റേഷനിൽ നിന്ന് സ്വന്തമാക്കിയ സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അന്തിമവിധി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന് കോടതിയിൽ സർക്കാർ കെട്ടിവെക്കേണ്ട തുകയിലും ധാരണയായിട്ടുണ്ട്. 570 കോടി രൂപയാണ് ഈ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെട്ടിവെക്കേണ്ടത്. ഗോസ്പെൽ ഫോർ ഏഷ്യയുടെ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് തന്നെയെന്ന് വിധി വന്നാൽ പോലും കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം മാത്രമേ വില നിശ്ചയിക്കാൻ സാധിക്കൂ. സ്വകാര്യ വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂപരിധിയായ 15 ഏക്കർ കഴിഞ്ഞുള്ള വസ്തുവിന് മിച്ച ഭൂമി ഏറ്റെടുക്കൽ പ്രകാരം തുച്ഛമായ വില മാത്രമേ നൽകേണ്ടതുള്ളൂ. തോട്ടഭൂമിക്ക് ലഭിക്കുന്ന ഇളവുകൾ പ്രകാരം ഭൂമി കൈവശം വയ്ക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാനാകൂ എന്നുള്ളതാണ് അതിൻ്റെ സൈദ്ധാന്തികമായ വശം, അതിൻ്റെ ആ ഒരു നിയമപരമായ വശം. എന്തൊക്കെയായാലും അയ്യപ്പനോട് കളിച്ചവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബിന്ദുവമ്മണിയെ ആരോ കുരുമുളക് സ്പ്രേ അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ദളിത് പീഡന നിരോധന നിയമപ്രകാരം അത് കേസെടുത്തതും അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നിരുന്നു. ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഹൈക്കോടതി, എന്തിനാണ് ഇങ്ങനെ കേസെടുത്തത്, ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ച് കേസെടുത്തിരുന്നു. അതിൽ നിന്നിങ്ങോട്ട് എങ്ങനെ നോക്കിയാലും കനകദുർഗ എന്ന സ്ത്രീയുടെ കുടുംബജീവിതം ഏത് പരുവത്തിലായി എന്നറിയാം. മറ്റുള്ളവരെയൊന്നും പേര് കേൾക്കാനില്ല അവിടെ കയറാൻ ശ്രമിച്ചവരുടെ. രഹന ഫാത്തിമയുടെ കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ അയ്യപ്പനോട് കളിച്ചവർക്കെല്ലാം അത് തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബിലീവേഴ്സ് ചർച്ചിനും കെ പി യോഹന്നാനും കിട്ടുന്ന പണി, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പണി കുറച്ചുകൂടി വലുതാണ്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. 2000 ഏക്കർ ഭൂമി ഇതിപ്പോൾ മൊത്തമായിട്ട് സർക്കാർ ഏറ്റെടുത്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഹാരിസൺസ് പ്ലാന്റേഷനിൽ നിന്ന് ഇദ്ദേഹം വാങ്ങിച്ചതിൻ്റെ, ഈ ബിലീവേഴ്സ് ചർച്ച് വാങ്ങിച്ചതിൻ്റെ മറ്റ് രേഖകളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ ഇനിയും പരിശോധന വിധേയമാകേണ്ടതുണ്ട്. കാരണം സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി എന്ന ലേബലിൽ കൂടി അറിയപ്പെട്ടിരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയായിട്ട് കൂടി അതെങ്ങനെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കൈവശം വന്നു, കെ പി യോഹന്നാൻ്റെ കൈവശം വന്നു എന്നതിനെക്കുറിച്ച് കൂടി ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തും എന്നാണ് റിപ്പോർട്ടുകളും സൂചനകളും പുറത്തു വരുന്നത്. എന്തായാലും കെ പി യോഹന്നാൻ്റെ ചെറുവള്ളി എസ്റ്റേറ്റ് ഇതാ സർക്കാർ ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തു വരുന്ന കാര്യം. ബാക്കി നടപടിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.